മലയാളം സ്റ്റോറി ടൈം. നമസ്കാരം. മലയാളം സ്റ്റോറി ടൈം പോഡ്കാസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രീ രാധാകൃഷ്ണൻ കുന്നുമ്പുറം രചിച്ച കുഞ്ഞുണ്ണി എന്ന ചെറുകഥയാണ്. കുഞ്ഞുണ്ണി. വൈകുന്നേരങ്ങളിൽ കുഞ്ഞുണ്ണി അച്ഛനോടൊപ്പം നടക്കാനിറങ്ങും. അങ്ങനെ ഒരു യാത്രയിലാണ് അച്ഛൻ വിശപ്പിനെക്കുറിച്ച് അവനോട് പറഞ്ഞത്. ലോകത്തെ ഏറ്റവും വലിയ വേദന വിശപ്പാണ്, അച്ഛൻ അവനോട് പറഞ്ഞു. എന്നാൽ കുഞ്ഞുണ്ണിക്ക് അത് പെട്ടെന്ന് മനസ്സിലായില്ല. കാരണം അവന് വിശക്കാറേയില്ലായിരുന്നു. വീട്ടിലെത്തിയാൽ അമ്മ എപ്പോഴും ആഹാരവുമായി അവന്റെ കൂടെ കാണും. കുഞ്ഞു, നീ ഇതുകൂടി കഴിക്ക്, നീ ഇപ്പൊ ഒന്നും കഴിക്കുന്നേയില്ല എന്നൊക്കെ അമ്മ പറയും. സ്കൂളിലേക്ക് പോകുമ്പോൾ കഴിക്കാവുന്നതിൽ കൂടുതൽ ആഹാര സാധനങ്ങൾ അമ്മ അവന്റെ ബാഗിൽ പൊതിഞ്ഞു വെക്കുമായിരുന്നു. ഒരവധി ദിവസത്തെ യാത്രയിലാണ് കുഞ്ഞുണ്ണി ആ കാഴ്ച കണ്ടത്. തെരുവിന്റെ അരികിൽ വലിയൊരു മാലിന്യ കൂമ്പാരം. അവൻ അച്ഛനോട് ചോദിച്ചു, എങ്ങനെയാണച്ഛാ ഇവിടെ ഇത്രയും മാലിന്യങ്ങൾ കുന്നുകൂടുന്നത്? നഗരത്തിലുള്ള പലരും വലിച്ചെറിയുന്ന അവശിഷ്ടങ്ങളാണിത്, അച്ഛൻ മറുപടി പറഞ്ഞു. ഇതിനിടയിൽ അവർ മാലിന്യ കൂമ്പാരത്തിനടുത്തെത്തി. അവിടെ സഹിക്കാനാകാത്ത ദുർഗന്ധമായിരുന്നു. എന്തൊരു ദുർഗന്ധമാണ്, അവൻ മുഖം പൊത്തിക്കൊണ്ട് പറഞ്ഞു. ഇത്രയും മാലിന്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവൻ ചോദിച്ചു. വീടുകളിലെയും കച്ചവട സ്ഥാപനങ്ങളിലെയും ആവശ്യമില്ലാത്ത വസ്തുക്കളാണിത്, അച്ഛൻ പറഞ്ഞു. മൂക്കുപൊത്തി നടക്കുന്നതിനിടയിൽ കുഞ്ഞുണ്ണി ഒന്ന് തിരിഞ്ഞു നോക്കി. പെട്ടെന്നാണ് അവൻ ആ കാഴ്ച കണ്ടത്. ഒരമ്മയും രണ്ടു മക്കളും ആ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും എന്തൊക്കെയോ തിരഞ്ഞെടുക്കുന്നു. അവനത് നോക്കി നിന്നു. അച്ഛാ, അവരെന്താ ചെയ്യുന്നത്? അവൻ ചോദിച്ചു. വിശപ്പടക്കാൻ അവർ അതിനിടയിൽ നിന്നും ആഹാരം ശേഖരിക്കുകയാണ്, അച്ഛൻ പറഞ്ഞു. തന്റെ പ്രായമുള്ള ഒരാൺകുട്ടിയും തീരെ ചെറിയ ഒരു പെൺകുട്ടിയും നിരത്തിന്റെ ഓരം ചേർന്ന് ആർത്തിയോടെ എന്തൊക്കെയോ വാരിക്കഴിക്കുന്നു. അത് കണ്ടു നിൽക്കെ വിശപ്പിനെക്കുറിച്ച് അച്ഛൻ പറയാറുള്ള വാക്കുകൾ കുഞ്ഞുണ്ണിക്ക് ഓർമ്മ വന്നു. മുഖം കുനിച്ച് അവൻ അച്ഛന് പിന്നാലെ നടന്നു. ഒരാഴ്ച പിന്നിട്ടപ്പോൾ കുഞ്ഞുണ്ണിയുടെ ജന്മദിനം വന്നെത്തി. ജന്മദിനത്തിൽ കുട്ടികൾ സ്കൂളിൽ പലതരം ആഘോഷങ്ങൾ നടത്തുന്നതാണ് പതിവ്. ചിലർ കൂട്ടുകാർക്ക് ചോക്ലേറ്റ് നൽകും. മറ്റ് ചിലർ വിവിധ തരം കേക്കുകളുമായാണ് എത്തുന്നത്. പിന്നെ പായസം, സമ്മാനങ്ങൾ, അങ്ങനെ പലതും പിറന്നാൾ ആഘോഷത്തിന്റെ ഭാഗമാണ്. പിറന്നാൾ സമ്മാനമായി അച്ഛൻ ഇത്തവണ എന്താകും നൽകുന്നതെന്ന് കുഞ്ഞുണ്ണി ചിന്തിച്ചു. എന്തായാലും വസ്ത്രങ്ങൾ ഉറപ്പ്. പിന്നെ നഗരത്തിലെ പ്രധാന ഹോട്ടലിൽ അമ്മയും അച്ഛനുമൊപ്പം രാത്രി ഭക്ഷണവും ഉണ്ടാകും. അമ്പലത്തിൽ നിന്നും വീട്ടിലെത്തിയപ്പോൾ അമ്മ പാൽപായസം ഉണ്ടാക്കിയിട്ടുണ്ട്. പായസം കുടിക്കുന്നതിനിടയിൽ അച്ഛൻ വിളിച്ചു ചോദിച്ചു, കുഞ്ഞുണ്ണി, പിറന്നാൾ സമ്മാനം എന്താ വേണ്ടത്? അത് പിന്നെ അച്ഛാ, ഞാനത് വൈകുന്നേരം പറയാം. വൈകിട്ട് കാറിൽ അമ്മയും അച്ഛനുമൊപ്പം നഗരത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കുഞ്ഞുണ്ണി പറഞ്ഞു, അച്ഛാ, ഇന്ന് നമുക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കണ്ട. അതെന്താ? അച്ഛൻ ആകാംക്ഷയോട് ചോദിച്ചു. ആ തെരുവിലെ കുട്ടികൾക്ക് ഇന്ന് വാങ്ങി നൽകാം. അച്ഛനും അമ്മയും ഒരു നിമിഷം പരസ്പരം നോക്കി. പൊതികളുമായവർ മൂക്കുപൊത്തിക്കൊണ്ട് മാലിന്യ കൂമ്പാരത്തിനടുത്തെത്തി. കയ്യിലുള്ള പൊതികൾ കൈമാറി തിരിഞ്ഞു നടക്കുമ്പോൾ കുഞ്ഞുണ്ണി തന്റെ ബാഗ് തുറന്ന് തന്റെ ചെറിയ കുടുക്കെടുത്ത് കുട്ടികൾക്കൊപ്പമുള്ള അമ്മയ്ക്ക് നൽകി. കരഞ്ഞുകൊണ്ട് ആ അമ്മ അത് വാങ്ങി. ഇതെല്ലാം കണ്ടുനിന്ന അച്ഛൻ ഓടിവന്ന് കുഞ്ഞുണ്ണിയെ വാരിയെടുത്ത്
ഉമ്മ വെച്ചു. നന്ദി. മുത്തശ്ശി കഥകളും നാട്ടുനന്മകളുമൊക്കെ നമ്മളിൽ നിന്നും വളരെ ദൂരെയാണ്. ലോകത്തിൽ എവിടെയൊക്കെയോ നമ്മൾ ജീവിക്കുന്നു. എങ്കിലും നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും കഥ കേൾക്കാനുള്ള ഒരു കുട്ടി ഉണർന്നിരിക്കുന്നുണ്ട് അല്ലേ? ഉമ്മറക്കോലായിൽ അടുത്തിരുത്തി തലയിൽ തലോടിയും മടിയിൽ കിടത്തി പാട്ടുപാടിയും കഥ പറഞ്ഞുറക്കിയ മുത്തശ്ശിയും വല്യമ്മയുമൊക്കെ ദൂരെയാണ്. കഥ പറയാൻ ദാ ഒരാൾ ഇവിടെയുണ്ട്. കേൾക്കാൻ തയ്യാറായോ? മധുരിക്കുന്ന ഓർമ്മകളിലൂടെ, മനോഹര സ്വപ്നങ്ങളിലൂടെ, അറിയാത്ത വഴികളിലൂടെ ഒരു യാത്ര. മലയാളം സ്റ്റോറി ടൈം.